നമുക്ക് അവളെ തടഞ്ഞു നിർത്തായിരുന്നില്ലേ? റാണി നിനക്ക് സ്വന്തം ചേച്ചി പോലെയല്ലേ? ചേച്ചി പോലെയല്ല, എന്റെ മനസ്സിൽ എന്റെ ചേച്ചി തന്നെയാ. എന്റെ അമ്മ പ്രസവിച്ചതല്ലെന്നേ ഉള്ളൂ, എന്റെ ചേച്ചി തന്നെയാ. എങ്കിൽ പിന്നെ കസ്തൂരി അവളെ അവിടുന്ന് പോകാൻ അനുവദിക്കരുതായിരുന്നു. ഞാൻ റാണി ചേച്ചിയുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. ആദി സാറിനോടുള്ള പിണക്കം കൊണ്ട് പോയതാ. ആദിക്ക് അവളോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? ഏയ്, ആദി സാറും റാണി ചേച്ചിയും തമ്മില് വലിയ സ്നേഹമാ. അവർക്കധികം പിണങ്ങി നിൽക്കാനൊന്നും പറ്റില്ല. എന്തിന്, റാണി ചേച്ചിയെ കാണാത്തതില് എനിക്കും വലിയ സങ്കടമുണ്ട്. ഒന്ന് കാണാൻ തോന്നുവാ. റാണിമോള് കസ്തൂരിയുടെ സിന്ദൂരം മാച്ചതും വലിച്ചെറിഞ്ഞതും എന്തിനായിരുന്നു? അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നുവെച്ച് ഞാനത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുമില്ല. റാണി ചേച്ചിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു. ഒരനിയത്തിയോടുള്ള സ്വാതന്ത്ര്യത്തിലാവും അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്കതില് ഒരു ദേഷ്യവും പരിഭവവും ഒന്നുമില്ല. എന്റെ ചേച്ചിയല്ലേ. മോളുടെ ചേച്ചി തന്നെയാ. ചില വീട്ടില് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുമ്പോ അമ്മ തോറ്റുപോകും. അച്ഛനോട് തോറ്റുപോയ ദേഷ്യമൊക്കെ അമ്മ ആരോടാ കാണിക്ക? മക്കളോട്. അതുപോലെ ആദി സാറിനോടുള്ള ദേഷ്യം അന്ന് റാണി ചേച്ചി എന്റെ നേരെ കാണിച്ചു, അത്രേ ഉള്ളൂ. റാണിയെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഈ മോളെ കുറിച്ച് രാധാമണി അനാവശ്യം പറഞ്ഞുണ്ടാക്കുന്നത്. സാർ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. റാണിമോളാണല്ലോ. ഹലോ മോളെ. അച്ഛൻ എവിടെയാ? ഞാൻ സിറ്റിയിലുണ്ട്. എങ്കിൽ പെട്ടെന്ന് വരൂ. മോള് ഫ്രീ ആയോ? ഞാനിപ്പ എത്താം. അവളിത്ര പെട്ടെന്ന് ഇറങ്ങുന്ന ഞാൻ വിചാരിച്ചില്ല. സാർ റാണി ചേച്ചി കൂട്ടാൻ പോവാ? അതെ, എനിക്കൊന്ന് റാണി ചേച്ചി കാണണമായിരുന്നു. അങ്ങനെന്താ, കേറിക്കോ. എന്റെ കൂടെ കുറച്ച് സമയമുണ്ടാവും, രണ്ടുപേരെയും കൂട്ടി ഒന്ന് കറങ്ങണം. ചേച്ചിക്കും അനിയത്തിക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയണം. രണ്ടുപേരുടെയും അച്ഛൻ ഞാനാണെന്ന് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലല്ലോ. സാറെന്താ ആലോചിക്കുന്നേ? റാണി ചേച്ചി കാത്തു നിൽക്കല്ലേ. പോവാം. അല്ല, ചേച്ചിയെ കാണാൻ തിടുക്കമായല്ലേ. റാണി ചേച്ചിയെ കാണാൻ എനിക്കൊരു ലക്കി ചാൻസ് കിട്ടിയതല്ലേ. അച്ഛൻ എന്തെങ്ങനെ ലേറ്റ് ആവുന്നത്? റാണി, നിനക്കെന്താ പറ്റിയത്? ആരായിരുന്നു നിന്നെ കാണാൻ വന്നത്? ആരായിരുന്നു റാണി? വന്നയാള് പോയോ? വന്നയാൾ ആരായാലും അയാള് നിന്നെ ശരിക്കും ഹറാസ് ചെയ്തിട്ടാ പോയത്. വന്നയാൾ എന്താ പറഞ്ഞത്? നീ എന്തിനാ അതിനുശേഷം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തേ? റാണി പ്ലീസ്, എന്തായാലും ഞങ്ങളോട് പറ. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം കാണാം. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല. ആരാ നിന്നെ കാണാൻ വന്നത്? ഞങ്ങളോട് പറ. അച്ഛനെ എത്ര നേരമായി വിളിച്ചിട്ട്? എവിടെയായിരുന്നു ഇതുവരെ? മോളിറങ്ങാൻ വൈകി.
വൈകുമല്ലോ എന്നുള്ള കണക്കൂട്ടിൽ ഞാൻ കസ്തൂരി ഒന്ന് കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ കസ്തൂരിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞു എനിക്ക് ഭാര്യം കാണണ്ട റാണി ജിജി ഞാൻ ആരോട് സംസാരിക്കാൻ പറ്റി ഒരു മൂഡിലല്ലെന്ന് പറഞ്ഞില്ലേ എന്താ പറ്റിയത് മോളെ നീ എന്താ പെട്ടെന്ന് ഇറങ്ങിയത് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം നമുക്ക് പോവാം അതിനു മുമ്പ് നമുക്ക് കസ്തൂരിയും കുട്ടി മോളിലൊക്കെ ഒന്ന് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പറ്റില്ല അച്ഛൻ വേണമെങ്കിൽ കസ്തൂരിയും കുട്ടി പോയിക്കോളൂ എവിടെയും പോകണ്ട സാറേ ശരി എവിടെയും പോകുന്നില്ല നമുക്ക് പോവാം കസ്തൂരി കാറി കയറിക്കോ നിന്നെ പോകുന്ന വഴിക്ക് കൗസ്തുഭത്തിൽ ഇറക്കിത്തരാം കൗസ്തുഭം ആ വഴിക്ക് ഞാൻ വരില്ല ആ മോൾ കയറ ഞാനില്ല അച്ഛൻ കസ്തൂരി കൗസ്തുഭത്തിൽ കൊണ്ടുവിട്ടോളൂ ഞാൻ ഓട്ടോ വിളിച്ചു പോയിക്കോളാം മോളെ പോകുന്ന വഴിക്ക് നമുക്ക് കസ്തൂരിയെ കൗസ്തുഭത്തിൽ ഇറക്കി വിട്ടൂടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ കസ്തൂരി കുട്ടി പോ വേണ്ട സാറേ സാറ് റാണി ചേച്ചിയും കൊണ്ട് പോയിക്കോ അതിന് നിനക്കിവിടുന്ന് തനിച്ചു പോകാൻ പറ്റുമോ എനിക്ക് വീട്ടിലേക്ക് തനിച്ചു പോകാൻ പറ്റും അച്ഛൻ ഇവളെയും കൊണ്ട് പോ വേണ്ട റാണി ചേച്ചി കാറിൽ കയറിക്കോ ദേ എനിക്ക് ഭ്രാന്ത് എടുക്കുന്നുണ്ട് നീ കാറിൽ കയറുന്നുണ്ടോ നിന്നെ അച്ഛൻ കൗസ്തുഭത്തിൽ കൊണ്ട് വിട്ടോളും വേണ്ട ഞാനിവിടുന്ന് ബസ്സിൽ പോയിക്കോളാം രണ്ടുപേർക്കും അറിയില്ലെങ്കിലും എന്റെ രണ്ട് മക്കളും വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ എന്ത് തീരുമാനം എടുക്കേണ്ടത് മക്കളെ സാറേ റാണി ചേച്ചിയും കൊണ്ട് പോയിക്കോ ഞാൻ എന്ത് വേണോ നിങ്ങൾ എന്നോട് തീരുമാനിക്കേ ഞാൻ എന്തായാലും ഈ കാറിൽ വരുന്നില്ല ബസ്സിൽ പോയിക്കോളാം ഞാനിപ്പോ എന്ത് വേണം ഓട്ടോ വിളിച്ചു പോണോ വേണ്ട മോള് കാറിൽ കയറ റാണി ചേച്ചിക്ക് എന്താ പറ്റിയത് ഞാൻ വന്നത് ഇഷ്ടമായില്ലേ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ കസ്തൂരി ഞങ്ങളെ മനസ്സിലായോ മനസ്സിലായി കസ്തൂരി എന്താ ആ കാറിൽ പോകാതിരുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ ബസ്സിന് പോവാന്ന് പറഞ്ഞു നിങ്ങൾ റാണി ചേച്ചിയെ വല്ലതും പറഞ്ഞോ റാണി ചേച്ചിക്ക് എന്തോ ടെൻഷനുണ്ട് അതാ ചോദിച്ചത് അതിൻ്റെ കാരണം ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല ഞങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല റാണിയെ കാണാൻ ആരോ വന്നിരുന്നു അതിനുശേഷമാ റാണിയുടെ മൂടാകെ മാറിയത് ആരാ വന്നത് ആരാ വന്നതെന്ന് ഞങ്ങൾ കണ്ടില്ല പക്ഷെ ആരോ വന്നിരുന്നു എന്തായാലും അത് കഴിഞ്ഞിട്ടാ കുറേ ദിവസത്തെ ലീവ് കഴിഞ്ഞു വന്ന ശേഷം ജോയിൻ ചെയ്യാൻ പോയ റാണി വീണ്ടും ലോങ് ലീവിന് അപേക്ഷിച്ച് തിരിച്ചു പോയത് ആരായിരുന്നു വന്നതെന്ന് ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല ശരി ശരി അതാരായിരിക്കും റാണി ചേച്ചിയെ കാണാൻ വന്നത് കൗസ്തുഭത്തിന് ഇപ്പാണെത്തുന്നാണല്ലോ സരോജിനി പറഞ്ഞത് എന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ അയ്യോ
ആരായതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശാരമ്മ. മനസ്സിലായി, രാധാ നിലയത്തിലെ സരോജിനി. സരോജിനി അല്ല, ശാരമ്മ. രണ്ടു ഒന്ന് തന്നെ, ഒരേ വിഷം രണ്ടു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു മാത്രം. ശരചന്ദ്ര ഇവിടെ ഇല്ലേ? ഇല്ല, റാണിമോളെ കോളേജിലൂടെ പോയതാ. അപ്പൊ ആരും ഇല്ല ഇവിടെ. രാധാമണി കൊച്ചുമുണ്ട്. മതിയല്ലോ, എന്തിനാ അധികം? ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുക. എന്താ ഇപ്പൊ വന്നത്? കുറേ ദിവസമായി ഇങ്ങോട്ട് വരണോന്ന് വിചാരിക്കുക, നടന്നില്ല. പിന്നെ മകന്റെ ഭാര്യ വീട്ടിലേക്ക് ഇടക്കൊക്കെ വരണമല്ലോ. വേണം വേണം വേണം, പക്ഷേ ബന്ധം ഒഴിവാകാൻ തുടങ്ങുമ്പോ എന്തിനാ വന്നതെന്ന എന്റെ സംശയം. രണ്ടു കൂട്ടരും കൂടി പിരിയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പിരിയാൻ? അപ്പൊ അതിനെ പറ്റി സംസാരിക്കാനല്ലേ വന്നത്? പിരിയാനല്ല, പിണങ്ങിയവരെ തമ്മിൽ ഇണക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വീണ്ടും കൂട്ടി യോജിപ്പിക്കാനാണെങ്കിൽ റാണിമോൾക്ക് വേറെ കല്യാണാലോചനകൾ നടക്കൂ. റാണിമോൾക്ക് വേറെ കല്യാണോ? തകൃതിയായ ആലോചനകൾ നടക്കുന്നുണ്ടല്ലോ. ഞാൻ കരുതി നിങ്ങൾ അത് സംസാരിക്കാൻ വന്നതാണെന്ന്. ശാരം ഇങ്ങോട്ട് മാറി. അയ്യോ, വന്നിട്ടെന്താ ഇവിടെ തന്നെ നിക്കുന്നേ? അകത്തേക്ക് ഇരിക്കാം. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത വരവായിപ്പോയി. വരൂ. വളരെ സ്മാർട്ടായിട്ട് കോളേജിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ പ്രകൃതമൊക്കെ മാറിയല്ലോ. എന്താ ഇത്ര ടെൻഷൻ? ഇനി കസ്തൂരി കണ്ടിട്ടാണോ? ഏയ്, അതാവില്ല. മോക്ക് എന്താ ഒരു ടെൻഷൻ? കസ്തൂരി കാണാമെന്നുണ്ടാണോ? അല്ല, നിന്റെ അമ്മ പറയുന്നത് പോലെ മോൾക്ക് കസ്തൂരിയുടെ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, നിന്റെ അമ്മ പറയുന്നത് പോലെ മോൾക്ക് കസ്തൂരിയുടെ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. മോളെ, കസ്തൂരിയോടുള്ള മോളുടെ പെരുമാറ്റം കണ്ടപ്പോ അച്ഛൻ അങ്ങനെ തോന്നി. കസ്തൂരിയെ കാണുന്നതേ മോൾക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ അവളെയും കുട്ടി മോളുടെ അടുത്തേക്ക് വരില്ലായിരുന്നു. കസ്തൂരി എനിക്കിഷ്ടമില്ലാന്ന് ഞാൻ പറഞ്ഞു. എനിക്കത് കേട്ടാ മതി. എനിക്കിപ്പോ ഇഷ്ടമില്ലാത്തത് എന്നെ തന്നെയാ. ഞാൻ ഒരുതരം നോൺസെൻസാ, നമ്പർ വൺ ഫൂൾ. എന്താ മോള് അങ്ങനെയൊക്കെ പറയുന്നേ? കോളേജിലേക്ക് വരണ്ടായിരുന്നു. എന്തോ പറ്റി? ഒന്നുമില്ല, അച്ഛൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. കുറേ ദിവസത്തെ ലീവിന് ശേഷമല്ലേ മോൾ ഇന്ന് ജോയിൻ ചെയ്തത്? എന്നിട്ട് എന്ത് പറ്റി? എന്ത് പറ്റാനാ, ജോയിൻ ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. ലീവ്? ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേ? എന്തിന്? ടീച്ചിങ്ങിനൊന്നും ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അച്ഛനെ കൂടുതലൊന്നും ചോദിക്കണ്ട. ആദ്യം എന്റെ മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്തും. ആദിക്കും റാണിമോൾക്കും ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ഇതുവരെ നിങ്ങൾ തന്നെയല്ലേ സംസാരിച്ചത്? ഇനി എനിക്ക് സംസാരിക്കാൻ അവസരം എന്താ? എന്തൊരു കാര്യം ചർച്ച ചെയ്യുമ്പോഴും ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണ്ടേ? വേണ്ടേ? രണ്ടുപേരും യഥാർത്ഥ കാരണത്തെക്കുറിച്ച് മനസ്സ് തുറക്കാത്ത സ്ഥിതിക്ക് നമ്മള് നമുക്ക് തോന്നിയ പോലെ ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. അതെങ്ങനെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു പരിഹാരം കാണുക. അതല്ലെങ്കിൽ അവര് തമ്മിൽ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? ആദി മുംബൈക്ക് പോയിരിക്കുക, അവനേതായാലും പെട്ടെന്ന് തിരിച്ചു വരാതിരിക്കില്ല. ആദി മുംബൈക്ക് തന്നെയാണ് പോയതെന്ന് ഉറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? പറയുന്നിടത്തേക്കല്ലല്ലോ ആദി പോകാറ്.
വേദിയെടുക്കയ്ക്കെന്ന് പറയും, പൂമ്പാറയ്ക്ക് പോവും. അങ്ങനെ പല അനുഭവം നമുക്കുണ്ടല്ലോ. ഇതവൻ മുംബൈക്ക് തന്നെയാ പോയത്. ആദി എങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ മോളുടെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും ഉത്തരവാദിത്വമോ സ്നേഹമോ ഇല്ലെന്ന് എനിക്ക് മാത്രമല്ല റാണിമോൾക്കും മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവൾ അവിടെ നിന്ന് പോകുന്നത്. ആദിക്ക് റാണിയോട് സ്നേഹമില്ലെന്ന് പറയരുത്. പിന്നെന്താ പറയേണ്ടത്? അവിടെ എന്റെ മോൾ അനുഭവിച്ചതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദി ഈ ഒരു വർഷം കൊണ്ട് റാണിമോൾക്ക് കൊടുത്ത മാനസിക പീഡനം കാരണം അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നാതിരുന്നത് എന്റെ ഭാഗ്യം. എന്ത് പീഡനം ഉണ്ടായെന്നാ രാധാമണി പറയുന്നേ? അവിടെ നടന്നതൊക്കെ ഞാനിപ്പോ വിളിച്ചു പറയണോ? എല്ലാം പോട്ടെ. റാണി ഇവിടെ വന്ന ശേഷം ആദി ഒന്ന് വന്ന് നോക്കിയോ, ഒന്ന് ഫോൺ ചെയ്തോ. എന്റെ മോള് നിങ്ങളുടെ മകന്റെ ഭാര്യയാണെന്ന് പറയുന്നതല്ലാതെ ഒരു ഭർത്താവിന്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഇന്ന് വരെ കാണിച്ചിട്ടുണ്ടോ? ഏറ്റവും അവസാനം ബോംബെക്ക് പോകുമ്പോ റാണിമോളോട് ഒന്ന് വിളിച്ചു പറയെങ്കിലും ചെയ്തോ. നിങ്ങൾക്കും ഇല്ലേ ഭാര്യമാര്, നിങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോ അവരോട് പറയില്ലേ? ഇനി പിണക്കമാണെങ്കിൽ അത് തീർത്തിട്ട് വേണ്ടേ എങ്ങോട്ടെങ്കിലും പോകാൻ? എന്റെ മകളില്ലെങ്കിലും ആദിക്ക് വേറെ പെണ്ണ് കിട്ടുമെന്നുള്ള ധാർഷ്ട്യമല്ലേ ആദിക്ക്? ഹേയ്, അങ്ങനെയൊന്നും സംസാരിക്കരുത്. അവന്റെ ഭാഗത്ത് ചില്ലറ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ആദിക്ക് ഒരിക്കലും റാണിയുടെ സ്ഥാനത്ത് മറ്റാരെയും ചിന്തിക്കാൻ പറ്റില്ല. ഞാനത് വിശ്വസിക്കില്ലേ. അന്ന് സ്വാതി എന്റെ മുഖത്ത് നോക്കി ആദിയേട്ടന് വേറെ പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ആദി അത് കേട്ട് നിൽപ്പുണ്ടായിരുന്നു. റാണിയെ മാറ്റി ചിന്തിക്കാൻ പറ്റാത്തവനായിരുന്നെങ്കിൽ ആദി ആ നിമിഷം പ്രതികരിക്കുമായിരുന്നു. സ്വാതി എന്റെ മോള, അവള് പറയുന്നതൊന്നും കൗസുബത്തിൽ ആരും വിലക്കെടുക്കാറില്ല. അതുകൊണ്ടാ ആദി അവള് പറഞ്ഞതിൽ പ്രതികരിക്കായിരുന്നത്. അതുകൊണ്ട് അതൊന്നും രാധാമണി മനസ്സിൽ കൊണ്ടു നടക്കണ്ട. നമുക്ക് നമ്മുടെ മക്കളുടെ ജീവിതമാണ് പ്രധാനം. അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. എനിക്ക് എന്റെ മോളുടെ സന്തോഷം തന്നെയാ വലുത്. അത് ആദിയോടൊപ്പം ഉള്ള ജീവിതത്തിൽ അവൾക്ക് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് അനുഭവത്തിൽ നിന്ന് എന്റെ മോൾക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇന്നവള് ആ സങ്കടങ്ങളൊക്കെ മറന്ന് കോളേജിൽ പോയി തുടങ്ങി. ആദ്യം ഇനി കാത്തിരിക്കില്ലെന്ന് അവളും മനസ്സുകൊണ്ട് തീരുമാനിച്ചു കാണും. അത് നിങ്ങൾ ഊഹിക്കുന്നതല്ലേ. റാണിമോൾക്ക് ആദിയോട് പിണക്കം ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ആദിയോടൊപ്പം അല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നതാ സത്യം. അത് പണ്ട് ആദിയോടൊപ്പം അല്ലാതെ ഞാൻ ജീവിക്കില്ല എന്ന് അവള് ശാഠ്യം പിടിച്ചതുകൊണ്ട് ആദിയുമായുള്ള കല്യാണത്തിന് അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നത്. എന്റെ മോള് അതേ നാവുകൊണ്ട് തന്നെ ആദിയോടൊപ്പം മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അവരുടെ സെലക്ഷൻ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്റെ മോൾക്കൊരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അതിലിടപെടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ലേ. രാധാമണി എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നത് റിയാലിറ്റി. ഇനി അതാ സംഭവിക്കാൻ പോകുന്നത്. രാധാമണി എങ്ങനെ ചിന്തിച്ചാലും റാണിമോള് ആദിയല്ലാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ അത് പരിഹരിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യണ്ടേ, അല്ലാതെ അവരെ അകറ്റാനല്ല ശ്രമിക്കണ്ടേ? രക്ഷിതാക്കൾ ഇടപെട്ട് കോംപ്രമൈസ് ചെയ്ത് കൂട്ടിക്കെട്ടേണ്ടതല്ല മക്കളുടെ വിവാഹ ജീവിതം. അവര് മനസ്സുകൊണ്ട് ഒന്നിച്ചു പോവണോ വേണ്ടയോ എന്ന് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. റാണിമോള് വേണ്ട എന്നൊരു തീരുമാനം എടുത്ത കൗസ്തുഭത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. റാണിമോൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതെ, ഞങ്ങൾ സ്വന്തം മകളെ പോലെ അവളെ സ്നേഹിച്ച് ഇനി കൗസ്തുഭത്തിലേക്ക് വരില്ല എന്ന് പറയാൻ അവൾക്ക് പറ്റില്ല. അവള് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അവള് കോളേജിൽ പോയിരിക്കെ വന്നോട്ടെ. വരാൻ വൈകും. വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ.
റാണി മോളുടെ മനസ്സറിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പറയാനേ ഉള്ളൂ. ഏട്ടനും റാണിമോളും വന്നു എന്ന് തോന്നുന്നു. ബാല റാണിമോളോട് സംസാരിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അവൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ കൗസൂതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ആദിയുടെ അച്ഛനെയും വല്യച്ഛനെയും കാണുമ്പോ അവരുടെ മനസ്സ് മാറും. ഇനി അവള് ഇവരുടെ കൂടെ പോവോ? അവളുടെ മനസ്സിൽ എന്തോ വലിയൊരു ടെൻഷൻ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളോടൊന്നും ഇത്ര റഫായിട്ട് പെരുമാറില്ലായിരുന്നു. ഇതിപ്പോ പോയതിനേക്കാളും കൂടുതൽ ടെൻഷൻ ആയിട്ടാണല്ലോ മോള് തിരിച്ചു വന്നേക്കുന്നേ. എന്താ മോളുടെ മനസ്സിൽ പറയാ? ഞാനൊരു കാര്യം പറയാം, ആദിയേട്ടനും റാണിയും ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു കല്യാണം കഴിക്കേണ്ടി വരും. ആദിക്കും റാണിക്കും ഇടയിലെ മൂന്നാമതൊരാൾ അയാളാകുമോ?